നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേഭാരത് ട്രെയിൻ അനുവദിക്കുന്നതിൽ കേരളവും പരിഗണനയിൽ. ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേഭാരത് മെട്രോ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിന് അനുവദിക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം കൊച്ചി റൂട്ടിലായിരിക്കും വന്ദേഭാരത് സർവീസ് നടത്തുകയെന്ന് റെയിൽവേ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കിട്ടുന്ന ആദ്യ വന്ദേ മെട്രോ ഓടിക്കുന്നതിനായി പ്രധാനമായും പരിഗണിക്കുക ഈ റൂട്ടിനെ തന്നെ ആയിരിക്കും. തിരുവനന്തപുരം കോട്ടയം എറണാകുളം റൂട്ടിലെ തിരക്ക് ഏറി വരുന്നതാണ് ഈ റൂട്ടിനെ പ്രധാനമായും പരിഗണിക്കാനുള്ള കാരണം. സംസ്ഥാനത്തെ ഏറ്റവും അധികം യാത്രക്കാരുള്ള റെയിൽവേ റൂട്ടുകളിൽ ഒന്നാണിതെന്നും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളെ പരസ്പരം ബന്ധിക്കുമെന്നതും ഈ റൂട്ട് പരിഗണിക്കുന്നതിന് കാരണങ്ങളാണ്. കോട്ടയത്തിനും എറണാകുളത്തിനും ഇടയിലുള്ള യാത്രാക്ലേശം രൂക്ഷമാണെന്നതാണ് ഇതുവഴി സർവീസ് പരിഗണിക്കുന്നതിലെ പ്രധാന കാരണം. ചെങ്ങന്നൂർ മുതൽ തിങ്ങി നിറഞ്ഞാണ് വേണാടിന്റെ യാത്ര. പാലരുവി കടന്നുപോയാൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് അടുത്ത ട്രെയിനായ വേണാട് കോട്ടയത്ത് എത്തുന്നത്. ഈ ഇടവേളയാണ് ഇരു ട്രെയിനുകളിലെയും തിരക്ക് വർദ്ധിക്കാൻ കാരണം. എറണാകുളത്തേക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ ട്രെയിനാണ് വേണാട് എക്സ്പ്രസ്. കഴിഞ്ഞ ദിവസം വേണാട് എക്സ്പ്രസ്സിലെ തിരക്ക് കാരണം തിങ്ങിഞ്ഞെരുങ്ങി രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണിരുന്നു. എറണാകുളം കോട്ടയം തിരുവനന്തപുരം റൂട്ടിൽ യാത്ര വളരെ ദുരിതപൂർണമാണ്. റോഡ് പണി നടക്കുന്നതും ട്രെയിനിലെ തിരക്ക് കൂടാൻ കാരണമായിട്ടുണ്ട്. പാലരുവിയിലെ കോച്ച് വർധന അല്പം ആശ്വാസം പകർന്നെങ്കിലും റൂട്ടിലെ പ്രശ്നങ്ങൾ നാളെ ഇതുവരെ പരിഹാരമായില്ല. ട്രെയിനിൽ കയറാൻ പറ്റാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നതിനാൽ സിഗ്നൽ ലഭിച്ചാലും ഗാർഡിന് ക്ലിയറൻസ് കൊടുക്കാൻ കഴിയില്ല. ഇതുമൂലം വേണാട് വൈകുന്നതും പതിവാണ്. തെക്കൻ ജില്ലകളിൽ നിന്ന് മെമു, പാലരുവി, വേണാട് എക്സ്പ്രസ്സുകളിൽ മാത്രം ജോലി ആവശ്യങ്ങൾക്കായി തൃപ്പൂണിത്തുറയിൽ ഇറങ്ങി ഇൻഫോർ പാർക്കിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിവസവും 3000-ൽ വരും. അതേസമയം വന്ദേഭാരതിനായി ട്രെയിനുകൾ പിടിച്ചിടുന്നതും കോച്ചുകൾ കുറച്ചതുമാണ് യാത്രാ ദുരിതത്തിന് കാരണമെന്ന ആക്ഷേപം അധികൃതർ നിർദ്ദേശിച്ചു. തിങ്കളാഴ്ചകളിലും അവധി തീർന്ന ദിവസങ്ങളിലുമാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. വേണാടിനും പാലരുവിക്കും ഇടയിൽ മെമു സർവീസ് പരിഗണിക്കുന്നുണ്ട്. എറണാകുളത്ത് സൗകര്യമില്ലാത്തതാണ് ഇതിന് പ്രധാന തടസ്സം.